നല്ലവരെയൊക്കെ ദൈവം നേരത്തെ കൊണ്ടുപോയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ, ഒരാളില്ലെങ്കിൽ ആൾക്ക് പകരം വേറൊരാള്. പക്ഷെ അങ്ങനെയല്ല, സൂചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. സൂചേട്ടനെ ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുണ്ടായി. അപ്പോ സൂചേട്ടൻ എടുത്ത് പറഞ്ഞു, ചേട്ടാ നല്ല കുട്ടിയായിട്ടിരിക്കണം, കുറുമൊന്നും കാണിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചേട്ടന്റെ കണ്ണില് ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് പോയി കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യണം. ചെയ്യണോ? അതെ ചെയ്യാം. കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ വാഹന അപകടത്തിലാണ് സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയെ കലാലോകത്തിന് നഷ്ടമായത്. സുധിയുടെ വേർപാടിന്റെ ആഘാതത്തിൽ നിന്നും സിനിമാ ടെലിവിഷൻ രംഗത്തുള്ളവർ മുക്തി നേടിയിട്ടില്ല. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചായിരുന്നു അപകടം. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുധിയെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നടൻ ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് കുഞ്ഞുമോൻ എന്നിവരും ഇദ്ദേഹത്തോടൊപ്പം കാറിലുണ്ടായിരുന്നു. ബിനു അടിമാലി അടക്കമുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്റ്റാർ മാജിക്കിലൂടെയാണ് സുധിക്ക് ആരാധകരുണ്ടായത്. നടൻ ജഗദീഷിനെ സുധിയേക്കാൾ മനോഹരമായി മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിയില്ല. ഫ്ളവേഴ്സിന്റെയും 24 ന്യൂസിന്റെയും അണിയറ പ്രവർത്തകരാണ് സുധിയുടെ സംസ്കാര ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്തത്. സ്റ്റാർ മാജിക്കിൽ സുധിയുടെ സഹപ്രവർത്തകരായിരുന്നവരെല്ലാം പള്ളി സെമിത്തേരിയിൽ അടക്കുന്നതുവരെ ഒപ്പമുണ്ടായിരുന്നു. പലരും ചേതനേറ്റിക്കിടക്കുന്ന സുധിയെ കണ്ട് തളർന്നു വീണു. സുധിയുടെ വേർപാടിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച വ്യക്തികളിൽ ഒരാൾ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയാണ്. ഇരുവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. ചിന്നുവെന്ന് ലക്ഷ്മിയെ സ്വാതന്ത്ര്യത്തോടെ വിളിച്ചിരുന്ന ഒരേ ഒരാൾ സുധിയാണ്. മരണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് സ്റ്റാർ മാജിക് ഷൂട്ടുമായി ബന്ധപ്പെട്ട് സുധിയെ ലക്ഷ്മി നക്ഷത്ര കണ്ടിരുന്നു. അവസാനത്തെ ആ കൂടിക്കാഴ്ച കണ്ണിൽ നിന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാണ് ലക്ഷ്മി കരയുന്നത്. ഇപ്പോഴിതാ കൊല്ലം സുധിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബിനു അടിമാലിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പുതിയ വീഡിയോയിലൂടെ ആരാധകരോട് വിവരിച്ചിരിക്കുകയാണ് ലക്ഷ്മി. നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമായിരിക്കുമെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെയാണ് ലക്ഷ്മി സംസാരിച്ചു തുടങ്ങുന്നത്. സുധിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു. എൻ്റെ മുഖമൊന്ന് വാടിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കിയിരുന്നതും സുധിച്ചേട്ടനായിരുന്നു. സുധിച്ചേട്ടൻ്റെ ഫാമിലിയുമായും എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഭാര്യ രേണുവും മകൻ കിച്ചുവും ടമാർ പടാർ ഷൂട്ടിന് അദ്ദേഹത്തോടൊപ്പം വരുമ്പോൾ വിശ്രമിച്ചിരുന്നത് എൻ്റെ മുറിയിലാണ്. ഫാമിലി കഴിഞ്ഞ് സുധിച്ചേട്ടന് മറ്റെന്തുമുള്ളൂ. ഷൂട്ടിനിടയിലും ഒരു ബ്രേക്ക് കിട്ടിയാൽ ആദ്യം വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിക്കും. നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അപകടത്തിന് 2 ദിവസം മുൻപ് ഞാൻ ചേട്ടനെ കണ്ടതാണ്. അന്ന് ആ ചേട്ടനെ കുറേ ഉപദേശിച്ചിരുന്നു. കാരണം സുധിച്ചേട്ടൻ അടുത്തിടെയായി വല്ലാതെ മെലിഞ്ഞിരുന്നു. കണ്ണിൽ മഞ്ഞ നിറവും നന്നിരുന്നു. ബോഡി ചെക്കപ്പ് നടത്തി എന്താണെന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയാണ് പോയത്. ചേട്ടനെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ ചിന്തിക്കാൻ വയ്യ. ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. സുധിച്ചേട്ടനെ ഷൂട്ടിന് ഇടാൻ ഷർട്ടൊക്കെ ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ബിനുചേട്ടനെ കണ്ടു. അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ്. സമയമെടുക്കും. എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് അപകടം നടന്നത്. ബിനുചേട്ടൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ കണ്ടത് സുധിച്ചേട്ടൻ വേദന അനുഭവിക്കുന്നതാണ്. എല്ലാം നേരിട്ട് കണ്ടതിൻ്റെ ഒരു ട്രോമ ബിനുചേട്ടനുണ്ട്. മഹേഷിൻ്റെ സർജറി കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ലക്ഷ്മി നക്ഷത്ര വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനും കുട്ടികളുടെ പഠനം ഏറ്റെടുക്കാനും ഫ്ളവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്.